കിട്ടിട്ടോ നല്ല അടിപൊളി നല്ല ചാറ്റൽ മയ ചെറു ചെറുതായിട്ടുള്ള കാണുത്ത തെയ്യാ മോനെ യാ डार्क सिम ब्लोगिन्टे वीडियो स्वागत अब नामिपूँ नेल्लियांपदी नेल्लियांपदी नाम एस्टेटिन्टे कुछ क्यों कुछ वीडियोस क्यों का ओके अब नम्बर वीडियो आदमी आने सब्सक्राइब अगर अड़े बेल क्लिक या एला वीडियोस नोटिफिकेशन वाई वरुदायू इवे एस्टेट कैलास एस्टेट एस्टेट ना ताम कूड़ल कुछ रीतील वैब कम इवे निवे रूम मूं ईटम्स रस्ट रूम क्यों इन नाम निर्द कूल बड्जट चुनाव बड्जटर रूम इंटर फोटोस क्यों उल बेड क्यों या वीडियो उड़ता अदस्टेंटे अवड़े बड्जट कूड़ी रूम क्यों रेट कूड़ी अदपुत नाम इवे निकान वनू पेट नेल्लियांपदी उ कैरण अब रूम स्टे इवे ताम पेटू अदात्र ओके ऑफीस क्यों रेस्टोरेंट अवड़े या का इन्हें या वाटी अवड़े या इन्ले वेगे अब अवड़े चुदायटे वे उलू पशे फुटण ऐवे कुछ निर्णय अब कल मेल फुला अट्टाई कैरीपो अब कूड़ल निंदी फुलाइट अब इन्े अगर अट्ठे पेड़ अगर अब वलो चुदायटे वेलिंग वलिपू वे कहूँ कूड़ल स्थल ऐकर कल अवस्टेट फुक्र कत्रोर पर कट ओर्म कूड़ल अल आगे इवे रूम मूं रूमस कहूर पणिकार रूम मूं नाला अल फुडुन चेची अब नोकीान रहा मानेजर अगर रूम नाला वे नात्रु इन मंडे आयो वे टीमस इन वे मूं टीमस एवे इन पे क्यों या काी इवेपलो इवड़ कॉफ रोडा अब इंप और वेरटटी फीलिंग अद या वीडियो उड़ूँ अब ऐटी अड़ी पो नाइट निको ऐटी अड़ी पो ना व्यू आई नाम तेल तोट अदल वेरटटी नमु का साधी अब नि वीडियो का ना रेस्टोरेंट अब गेमिंग क्यों कल सैटल अब नमुक एंजोय पेरियल अब रूम नाल रूप अवे पर मदत्रेट ओके अब इवे रूम क्यों कहें या नंबर अल को इवे नंबर को विरा ना क्लैमेट स्थल ना तुप्ला ऐर ओके अब इनिवे तोटे वीडियोस क्यों नमुक का अगर नाम दिवस स्टे कैलास एस्टेट वीड पर वीचु इन इवड़पो ना का तेल तोटेलू यात्री इन मुदल का इवेड़ोडा नाम का फु कट रोडा मेल बैक मेल पे नमुक मोटा कहू कम वे स्लिपाई वी चेरी वीयन साध्यता रोडा चली मह पे फु चली रोडा ई का नमें एस्टेटि स्थल पदकोम स्थल नमोड़ पर साधा एस्टेटि एंट्रस विटर स्थल नामिपोई इवे रोड फु कटो फु कटा चली आईट स्लिपा वो मरी उपलब्ध कंट्रोल मोटा इन इवड़े अगर फु तेल तोटे यात्री फु पचप अल मैं चुनाव चांस मह चाटल मह इन वनको ना क्यामें चुदायट चाटल मह कटाई का अलग नम्बे तेल तोटे पचपि ओह
പച്ചപ്പിൻ്റെ അടിപൊളി സീനറികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, ഒരു രക്ഷയുമില്ലാത്ത സീനറി കേട്ടോ പച്ചപ്പ്. അല്ലെങ്കിലും പച്ച കൂടുതൽ വരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള രീതിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. യാ പൊളി ഫുള്ളായിട്ട്. അതേപോലെ നമുക്ക് മേഘത്തിൻ്റെ ഇടയിലെ മയക്കാറുകളും അതേപോലെ കോടമുഞ്ഞ് ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് മിക്കവാറും നല്ലൊരു മഴ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മേഘത്തിൻ്റെ കളറും മയക്കാറും കൂടിയത് കൊണ്ട് നമുക്ക് മിക്കവാറും നല്ലൊരു മഴ കിട്ടും. മഴ വന്നാൽ പിന്നെ ഫുള്ള് കോടമഞ്ഞിലൂടെ നമ്മൾ മൂടി പുതച്ച് പോവേണ്ടി വരും. ഓ പൊളി ആയിരിക്കട്ടെ. ഇപ്പം തന്നെ നല്ല സീനറി, നല്ല തണുപ്പ്, നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഇപ്പോൾ സാധാ കുഴപ്പമില്ലാത്തൊരു റോട്ടിലൂടെയാണ് പോകുന്നത്. എന്തായാലും ഒന്നും നമ്മൾ നോക്കാതെ ഒന്നും ബ്രേക്ക് ഇട്ടാൽ വണ്ടി എന്തായാലും സ്ലിപ്പായി ചാടാനും ചാൻസ് കൂടുതലുള്ള റോഡാണ്. യാ മോനെ, അപ്പം നമുക്ക് മഴ കിട്ടിട്ടോ. നല്ല അടിപൊളി, നല്ല ചാറ്റൽ മഴ, ചെറു ചെറുതായിട്ടുള്ള തണുപ്പത്ത്. യാ മോനെ, യാ അതുകൊള്ളു, നമ്മൾ മുർജബിനി കണ്ടില്ല എന്ന് പറയണ്ടടാ. അതുകൊള്ളു, എന്തായാലും അടിപൊളി. പിന്നെ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കോടൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ വന്നു. അതേപോലെ ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇപ്പോൾ പണിക്കാരും എല്ലാവരും ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി, ഫുള്ള് പണികളൊക്കെ ഏർപ്പെട്ട് നമ്മളിപ്പോഴും ഫുള്ള് യാത്രയിൽ തന്നെ. എന്തായാലും മുന്നോട്ട് പോവാം. അങ്ങനെ വീണ്ടും നമ്മൾ കോടമഞ്ഞിൻ്റെ ചാറ്റൽ മഴയുടെ ഇടയിലൂടെ വീണ്ടും യാത്ര ആരംഭിച്ച് നമ്മുടെ കൂടെയുള്ള ബുള്ളറ്റാണ് നമ്മുടെ നേരെ കടന്നു വരുന്നത്. അതും കോടമഞ്ഞിലൂടെ വരുമ്പോൾ ബുള്ളറ്റുകൾ, ഓ ബുള്ളറ്റായാലും ഏത് ബൈക്കായാലും നല്ല രീതിയിൽ നമുക്ക് സീനറി ഒക്കെ കണ്ടു പോകാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ബൈക്കും ഇതേപോലെ തന്നെ കാണാം. നമ്മുടെ എം ടി വരുമ്പോൾ അതിൻ്റെ മുൻവശം കൂടിയായിരിക്കും. ഓ ഇതാണ് നമ്മുടെ എം ടി കയറി വരുന്നു. ഓ നമ്മുടെ റെഡ് കല്ലിനെ ഓ തുളിപ്പിച്ച് നോക്കുന്നു കണ്ടില്ലേ. അയ്യാ പൊളി, ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ എം ടിയുടെ ഫ്രണ്ട് കാണാൻ. ഇതുവരെ നമ്മുടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന നമ്മുടെ എം ടിയുടെ ഫ്രണ്ട് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച്. എന്തായാലും ഒരു രക്ഷയില്ല പൊളി. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ചെറുതായിട്ട് ചെറിയ ചെറിയ വാട്ടർഫാൾസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ കോടകൾ കുറഞ്ഞു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല തണുപ്പുള്ള രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് നമ്മുടെ കൈലാസ് എസ്റ്റേറ്റിൽ നിന്നും പുറത്തു വരുമ്പോഴുള്ള കാഴ്ചകളായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനിയും നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ഞങ്ങൾ വ്യൂ പോയിൻറ്റൊക്കെ പോകാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങോട്ട് പോകാൻ പറ്റുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈ.